കുഞ്ഞ് ജനിച്ച ശേഷം ഒരു വയസ്സുവരെ നിർബന്ധമായിട്ടും നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലിമെന്റ്സിൽ ഒന്നാണ് വൈറ്റമിൻ D3. എന്നാൽ ഈ വൈറ്റമിൻ D3 പലപ്പോഴും പലരും കുഞ്ഞിന് നേരാവണ്ണം കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിന് ഒന്നോ രണ്ടോ മാസമാണ് കുഞ്ഞിന് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇവരിൽ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് കുഞ്ഞിനിപ്പോ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ വൈറ്റമിൻ D3 കുഞ്ഞിന് കൊടുക്കാമോ, ഈ ഒരു മുൻപത്തെ ഡോസ് സെയിം തന്നെ കൊടുത്താൽ മതിയോ എന്നൊക്കെയുള്ളതും, വൈറ്റമിൻ D3 ബെസ്റ്റ് ബ്രാൻഡ് ഏതാണ് എന്നുള്ളതും പലപ്പോഴും അമ്മമാരിൽ ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ D3 ഒരു വയസ്സുവരെ നിർബന്ധമായിട്ടും നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം ഒരു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാല് തന്നെയാണ്. ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ അമ്മയുടെ മുലപ്പാലിൽ കുഞ്ഞിന് ആവശ്യത്തിന് വൈറ്റമിൻ D3 ലഭിക്കുന്നില്ല. എന്നാൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മറ്റു ന്യൂട്രിയൻസ് എല്ലാം തന്നെ മുലപ്പാലിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മൾ ഈ ഒരു വൈറ്റമിൻ D3 നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു വൈറ്റമിൻ D3 നിങ്ങളുടെ കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും കുഞ്ഞിന്റെ എല്ലിന്റെയും മസിൽസിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും ഈ ഒരു വൈറ്റമിൻ D3 സഹായിക്കുന്നുണ്ട്. അപ്പോ വൈറ്റമിൻ D3 കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ എല്ലുകളുടെ ബലക്കുറവിനും കുഞ്ഞിന്റെ പല്ലുകളൊക്കെ താമസിച്ച് വരുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നതിന് കാരണമാവുകയും ഇത് കാരണം കുഞ്ഞിന് മറ്റു പല അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വയസ്സുവരെ നിങ്ങളുടെ കുഞ്ഞിന് നിർബന്ധമായിട്ടും നിങ്ങൾ ദിവസത്തിൽ 400 ഇന്റർനാഷണൽ യൂണിറ്റ് കുഞ്ഞിന് വൈറ്റമിൻ D3 കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എക്സ്ട്രാ സപ്ലിമെന്റ് ആയിട്ടാണ് നമ്മളിത് കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വൈറ്റമിൻ D3 ചിലര് നേരാവണ്ണം കൊടുക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും ഇതുവരെ വൈറ്റമിൻ D3 കൊടുക്കാത്തവരുമായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇതേ ഡോസിൽ തന്നെ ഇനി കുഞ്ഞിന് വൈറ്റമിൻ D3 കൊടുക്കാമോ എന്നുള്ളത് മിക്ക അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു വൈറ്റമിൻ D3 കൊടുക്കേണ്ടത്. എന്നാൽ ഒരു വയസ്സിന് ശേഷം ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ D3 കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D3 സൂര്യപ്രകാശത്തിൽ നിന്നും അതുപോലെ തന്നെ കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രായത്തിൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ സമയം വെളിയിൽ ചെലവഴിക്കുന്നതാണ്. കൂടാതെ സ്വാഭാവിക സൂര്യപ്രകാശം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സൂര്യപ്രകാശത്തിൽ നിന്നും കുഞ്ഞിന് വൈറ്റമിൻ D3 ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് 15 മിനിറ്റ് മുതൽ 1/2 മണിക്കൂറെങ്കിലും രാവിലെ ഏകദേശം ഒരു 10 മണി മുതൽ 4 മണിയുടെ ഉള്ളിലായിട്ടുള്ള വെയിലാണ് കുഞ്ഞുങ്ങൾ കൊള്ളേണ്ടത്. അപ്പോ നവജാത ശിശുക്കളെ ഈ ഒരു സമയത്തുള്ള വെയിൽ കൊള്ളിക്കാതിരിക്കുന്നതിന് മാക്സിമം ശ്രദ്ധിക്കുക. അവർക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സമയത്തിനുള്ളിലാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ കുഞ്ഞ് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞിന്റെ ഭക്ഷണത്തില് മുട്ട, കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, ധാന്യങ്ങൾ, ഫോർട്ടിഫൈഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ബ്രൊക്കോളി, മഷ്റൂം പോലുള്ളവയിൽ നിന്നൊക്കെ കുഞ്ഞിന് വൈറ്റമിൻ D3 ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ സൺ എക്സ്പോഷർ ഒക്കെ ശരിയായ രീതിയിൽ ലഭിക്കുന്ന ഒരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എക്സ്ട്രാ വൈറ്റമിൻ D3 സപ്ലിമെന്റ്സിന്റെ ആവശ്യം കുറയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒരു വയസ്സിന് ശേഷം വൈറ്റമിൻ D3 റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാത്തത്. എന്നാൽ ഒരു വയസ്സുവരെ ഇതുവരെ കുഞ്ഞിന് വൈറ്റമിൻ D3 കൊടുക്കാത്ത ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ 1-2 മാസം മാത്രമേ കുഞ്ഞിന് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വയസ്സിന് ശേഷം കുഞ്ഞിന് ചിലപ്പോൾ വൈറ്റമിൻ D3 കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ഈ ഒരു വൈറ്റമിൻ D3 കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് പീഡിയാട്രിക് ഡോക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കാണിക്കുക. ഡോക്ടേഴ്സ് കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഭക്ഷണക്രമവും എന്തെങ്കിലും വൈറ്റമിൻ D കുറവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആരോഗ്യം തുടങ്ങിയ ഘടകങ്ങൾ ഡോക്ടേഴ്സ് പരിഗണിക്കുകയും അതനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് വൈറ്റമിൻ D3 കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടോ ഇനി, അല്ലെങ്കിൽ അതിന്റെ ഡോസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയുകയും ചെയ്യുന്നത്. അപ്പോ ഒരു വയസ്സുവരെ നമ്മൾ കൊടുക്കേണ്ട ഡോസ് അല്ല ഒരു വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വൈറ്റമിൻ D ഡോസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വയം നിങ്ങൾ കുഞ്ഞിന് വൈറ്റമിൻ D നിങ്ങൾ ഇത്ര ഡോസ് എന്നുള്ള രീതിയിലൊന്നും കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വൈറ്റമിൻ D കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബ്രാൻഡ് ഏതാണ് എന്നുള്ളത് പലപ്പോഴും അമ്മമാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ D ബ്രാൻഡ് അല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, വൈറ്റമിൻ D കൊടുക്കുന്നതിന്റെ ഡോസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നൽകിയിട്ടുള്ള വൈറ്റമിൻ D ബ്രാൻഡ് തന്നെയായിരിക്കും ചിലര് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു ബോട്ടിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് മേടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു ബ്രാൻഡ് ആയിരിക്കും നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രാൻഡ് നൽകുന്ന സമയത്ത് നമ്മൾ ഏത് ബ്രാൻഡാണ് നല്ലത് എന്ന് നോക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ ഡോസിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതിൽ ചിലപ്പോൾ 800 ഇന്റർനാഷണൽ യൂണിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആയിരിക്കും. അതും ചിലത് ഡ്രോപ്സ് ആയിട്ടായിരിക്കും നൽകുന്നത്, ചിലത് മില്ലിലിറ്റർ എന്നുള്ള രീതിയിലായിരിക്കും നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ദിവസത്തിൽ 400 ഇന്റർനാഷണൽ യൂണിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എത്ര അളവിലാണ് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് വേണം
വേണം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ദിവസവും നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഡോസ് കൂടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഡോസ് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രാൻഡിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുന്ന വൈറ്റമിൻ D3 ഡോസിലാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് വൈറ്റമിൻ D3 അളവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് 1 ഇയറിന്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിന്റെ ഡോസില് വ്യത്യാസം വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് എത്ര അളവിലാണോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ദിവസവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ എന്നും ഒരേ സമയത്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോവാതിരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ 1 വയസ്സിന് ശേഷം കുഞ്ഞിന് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് അടിച്ച് വയ്ക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.